നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജുമാ പഠിപ്പിച്ചു തന്നു. ആ ജുമാ എങ്ങനെ പഠിപ്പിച്ചു തന്നത്? ബാങ്ക് അറബിയില്, നിസ്കാര അറബിയില്, ഖുത്ബ അറബിയില്, ദിക്ർ അറബിയില്, തക്ബീർ അറബിയില്, എല്ലാ അറബി ഭാഷയിലും. ജുമാ മാത്ര, എല്ലാ നിസ്കാരവും എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെ, എല്ലാ ദിക്റും അങ്ങനെ തന്നെ, അറബിയിൽ മാത്രം. നബി തങ്ങൾ പറഞ്ഞു, സല്ലൂക്കമാ റൈതു മുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കി അതുപോലെ നിസ്കരിച്ചോളാം. എന്നാൽ ചിലരെന്ത് ചെയ്തു? അവർക്ക് റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ ഭാഗ്യമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും, നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഖുതുബോദിയ ഭാഷയിലല്ലാതെ ജുമാ നിസ്കരിച്ചിട്ടില്ല, ജുമാ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബക്കൊരു ഭാഷ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹാബത്തിന്റെ ജീവിതത്തിലില്ല. 1300 കൊല്ലം ലോകത്തൊരൊറ്റ പണ്ഡിതനും ലോകത്തൊരു പള്ളിയിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. പിന്നെങ്ങനെ ഇംഗ്ലീഷിൽ ഖുതുബോദിയിട്ട് അറബിയിൽ നിസ്കരിക്കുക, അല്ലെ മലയാളത്തിൽ ഖുതുബോദിയിട്ട് അറബിയിൽ നിസ്കരിക്കുക? അപ്പൊ ജുമയാവൂല, മിനാറുള്ളതൊക്കെ പള്ളിയാണെന്ന് വിചാരിച്ചിട്ട് കാണുന്നൊക്കെ നിസ്കാരം വിചാരിച്ച് കയറുന്ന ഏർപ്പാടുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു കൂട്ടർ പള്ളി ഉണ്ടാക്കി. എന്റെ നാട്ടിൽ പള്ളി ഇല്ലായിട്ടല്ല, പിന്നെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കാൻ വന്നു. അതൊരു വലിയ പരിപാടി, ഒരു ഒരു പുതിയ തന്ത്രമാണ്. എപ്പോഴുള്ള പുതിയ തന്ത്രം? റസൂലുള്ളാഹിന്റെ കാലത്തെയുള്ള മുനാഫിക്കുകളെ തന്ത്രമാണ്. അവരെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുക, ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, അത് ഒരു വലിയ കുതന്ത്രമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കുന്നില്ല, തഖും ഫീ അബദാ لَمَسْجِدٌ نُسِّسَ عَلَى التَّقْوَى مِنْ أَوَّلِ يَوْمٍ أَحَقُّ أَنْ تَقُومَ فِيهِ اപ്പള്ളി കേറി പോകരുത് നബിയേ, ഉൽഘാടനത്തിന് പോകരുത് എന്ന് മാത്രമല്ല, ഉൽഘാടനം ചെയ്യരുത് എന്ന് മാത്രമല്ല, അപ്പള്ളി കേറി നിസ്കരിച്ചു പോകരുത് നബിയേ. ലാ തഖും ഫീഹി അബദാ, കാരണം വല്ലദീന തഖസു മസ്ജിദൻ ദിറാറൻ, അതേ അവര് ജനങ്ങൾക്കിടയിൽ ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന മുനാഫിഖുകളാണ്. എന്തിനാണ് അവരെ പള്ളി നിർമ്മിക്കുന്നത്? വല്ലദീന തഖദു മസ്ജിദൻ നിറാറൻ വകുഫ്രൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, ഒന്നിച്ച് ഒരുമിച്ച് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി. അവിടെ ഉള്ള പോലത്തെ ജുമാഅല്ല ഇവിടെ, ഇവിടെ ഉള്ള പോലത്തെ ജമാഅത്തല്ല അവിടെ, ഇവിടെ ഉള്ള ദുആ അവിടെ ഇല്ല, ഇവിടെ ഉള്ള ദിക്ർ അവിടെ ഇല്ല, ഇവിടെ ഉള്ള തറാവീന്റെ എണ്ണം അവിടെ ഇല്ല. ഇങ്ങനെ മുസ്ലിമീങ്ങളെ റമദാനിലും ഭിന്നിപ്പിക്കണം, വെള്ളിയാഴ്ചയും ഭിന്നിപ്പിക്കണം, എല്ലാ സ്ഥലത്തും ഭിന്നിപ്പിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന കക്ഷികൾ, അത് കാപട്യമല്ലേ? അതാണ് അല്ലാഹ് പറയുന്നു, വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്രൻ വതഫ നബിതങ്ങളെ നേതൃത്വത്തിൽ നീങ്ങുന്ന മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന കക്ഷികൾ, അവർ മുനാഫിഖുകളാണ് നബിയേ, അവർക്ക് ഈമാനില്ല നബിയേ, ആ പള്ളിയിൽ കയറി പോകരുത് നബിയേ. നബിതങ്ങൾ ആ പള്ളി പൊളിച്ചു കളയാൻ ഓർഡർ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മൾ ഓർക്കണം, കാണുന്നതൊക്കെ പള്ളിയാണെന്ന നിലയ്ക്ക് ഈമാനുള്ളവൻ കയറിപ്പോകരുത്. അത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ്. പള്ളിയല്ലേ എന്ന് വിചാരിച്ച് കയറിക്കൂടാ, നിസ്കാരം ബാത്തിലാക്കിക്കൂടാ. ഇമാം നബി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട പേരോട് ജനിക്കുന്നതിൻ്റെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയില്ലേ? നബി തങ്ങളാണ് പറഞ്ഞത് ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചോളണമെന്ന്. വകാന യഖ്തുബു ബിൽ അറബിയ, നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബോദി, അറബിയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചൊരാൾ ജുമാ നടത്തിയാൽ ആ ജുമാ ബാത്തിലാണേ.
ആ ജുമാ മതിയാകൂല. അത്തരത്തിലുള്ള വല്ലതിലും പെട്ടുപോയവരുണ്ടെങ്കിൽ ളുഹുറ് ഖളാ വീട്ടണേ എന്ന നിയമമല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്? ആ ഇമാമീങ്ങളെ പവർ ഞാൻ പറയണോ? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ രേഖപ്പെടുത്തിയില്ലേ? ഇമാം നവവി തങ്ങൾ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞു പോയി. ഇന്നത്തതുപോലെയുള്ള ലൈറ്റല്ലല്ലോ, അവിടെ വേറെ സംവിധാനമില്ലല്ലോ, തിരിവിളക്കാണല്ലോ. നവവി ഇമാമിന്റെ കയ്യിന്റെ വിരലിൽ നിന്ന് കറാമത്തിനാൽ എഴുത്ത് പൂർത്തീകരിക്കാൻ പ്രകാശം ലഭിക്കുന്നു. ഏതുപോലെ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിലില്ലേ, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു മുസൈദ് ഇബ്നു ഹുദൈ റളിയല്ലാഹു അൻഹു നബിദങ്ങളെ വീട്ടിൽ നിന്ന് സമയം വളരെ വൈകിട്ട് പോകുമ്പോൾ അവരെ കയ്യിലെ വടി പ്രകാശിച്ചില്ലേ, വെളിച്ചം കൊടുത്തില്ലേ? അത് സഹാബത്തിന്റെ കറാമത്തല്ലേ? അതുപോലെയുള്ള കറാമത്ത് ധാരാളം കണ്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, ആ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുന്ന് മഹാനവറുകൾ, അതാ മഹാനവറുകളെ തൊപ്പിയും കട്ടിട്ട് ഒരു കള്ളൻ ഓടിക്കളഞ്ഞു. കള്ളൻ ഓടുന്നത് കണ്ടു, കട്ടുപോകുന്നത് കണ്ടു. നവവി ഇമാമിന് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചു, എന്റെ തൊപ്പി പോയല്ലോ എന്നല്ല, അവൻ നരകത്ത് കിടക്കുമല്ലോ അല്ലാ, അവനെങ്ങനെയാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക? അതാണ് ശരിയായ ആലിമീങ്ങൾ. അവർക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, എല്ലാവരും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാ. സ്വന്തം തൊപ്പി കട്ടവൻ രക്ഷപ്പെടണം എന്നാ ചിന്ത. അവനെന്ത് ചെയ്തു? പൊരുത്തപ്പെട്ടു കൊടുത്തു. പൊരുത്തപ്പെട്ടിട്ടും മനസ്സിന് സമാനല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയൂലല്ലോ, അപ്പൊ പിന്നെ അത് ഉപയോഗിക്കലയാൾക്ക് ഹറാം തന്നെയല്ലേ. അപ്പൊ പിന്നെ വിവരം പറയാന്ന് വിചാരിച്ചു. അതിന് ഇയാൾ ഫോൺ നമ്പർ വെച്ചാ പോയത്. നവവി ഇമാം റളിയല്ലാഹു അയാളെ പിന്നാലെ നടന്നു ഓടി. എന്തിന്? പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ, അയാൾക്കത് ഹലാലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഓടി സമീപത്തെത്തിയപ്പോ കള്ളൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴുണ്ട് ഉടമസ്ഥൻ ഓടി വരുന്നത്. അപ്പൊ ഇവൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. അപ്പൊ നവവി ഇമാം ഓർക്കയെ വിളിച്ചു പറഞ്ഞു, ഹൃദയ തുലക്ക ഹൃദയ തുലക്ക അഖ്ബിൽ വസ്മഅ വദ്ഹബ്. മോനെ ഞാൻ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു, അത് കേട്ടിട്ട് ഓടിക്കോ മോനെ, നിനക്ക് ഹലാലാക്കി തരാനായി പണിയെടുക്കുന്നത്. അത്രയും നല്ല ശുദ്ധ മനസ്സുള്ള മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ അത് ജുമഅയല്ല. സുഹൃത്തുക്കളെ നല്ല ബോധം വേണം.